കല്ലുവാതുക്കലെ കള്ളക്കാമുകനെ തിരിച്ചറിഞ്ഞു. പക്ഷേ നിയമം നിസ്സഹായം. കുറ്റവാളിയെ ഇനി ഒരിക്കലും പിടിക്കാനാവില്ല. കൊല്ലം കല്ലുവാതുക്കലെ കരയിലക്കൂനയിൽ കണ്ടെത്തിയ ചോരക്കുഞ്ഞിൽ തുടങ്ങിയ അന്വേഷണം അവസാനിച്ചതായി ഇനി കരുതാം. സൈബറിടത്തിൽ പരിചയപ്പെട്ട യുവ കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് രേഷ്മ എന്ന യുവതി താൻ നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. പ്രസവിച്ചിട്ട് മണിക്കൂറുകൾ പോലും ആകാത്ത കുഞ്ഞ് കരയിലക്കൂട്ടത്തിൽ കിടക്കുക. പരിസരത്ത് ആരോ തന്നെയാവും അതിന്റെ മാതാവെന്ന് പോലീസ് ബുദ്ധിയാണ് പലപ്പോഴും നിസ്സാരമായി തള്ളിക്കളയാവുന്ന പരാതിക്കാർ പോലുമില്ലാത്ത ഈ കേസിന്റെ അന്വേഷണം വഴിതിരിച്ചത്. ശ്വാസകോശത്തിൽ കരിയിലയുടെ അംശം കയറിയ കുഞ്ഞ് തിരുവനന്തപുരം ST ആശുപത്രിയിൽ മരിച്ചു. ചാത്തന്നൂർ ACP നിസാമുദ്ദീൻ, ഇൻസ്പെക്ടർ ടി സതികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം തുടർന്നു. DNA പരിശോധന വഴി അമ്മയെ കണ്ടെത്തുന്നതായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആദ്യ ടാസ്ക്. ആ സത്യം കണ്ടെത്തിയതോടെ അവർ പോലും അമ്പരന്നു. രേഷ്മ അറസ്റ്റിലായി. കുഞ്ഞിനെ കരയിലക്കൂനയിൽ നിന്നും എടുത്തുകൊടുത്തതിൽ ഈ അമ്മയും ഉണ്ടായിരുന്നു. തന്റെ കുട്ടിയാണിതെന്ന് അറിയാത്ത അച്ഛനും. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട കാമുകനൊപ്പം ജീവിക്കാനാണ് കുട്ടിയെ ഒഴിവാക്കിയതെന്ന മറുപടി കരയിലകളെ പോലും കരയിക്കുന്നതായിരുന്നു. രേഷ്മയുടെ കാമുകനെ തേടി സ്വാഭാവികമായും പോലീസിന്റെ കരങ്ങൾ നീങ്ങി. ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ആര്യയിലേക്കും ഗ്രീഷ്മയിലേക്കും അന്വേഷണം എത്തുന്നത് അങ്ങനെയാണ്. രേഷ്മയുടെ ഫേസ്ബുക്ക് ID എടുത്തിരിക്കുന്നത് ഗ്രീഷ്മയുടെ ഫോൺ വഴിയാണ്. പാസ്വേഡ് സഹിതം ഇവർക്കറിയാം. പോലീസ് ചില വിവരങ്ങൾ ചോദിക്കാൻ അവരെ വിളിച്ചു. ആര്യയും രേഷ്മയും അപ്രത്യക്ഷരായതോടെ നാടിളകി. ഇത്തിക്കരെ ആറ്റിനടുത്തുവരെ ഫോൺ സിഗ്നൽ കണ്ടെത്തിയതോടെ അവിടെ കേന്ദ്രീകരിച്ച് അന്വേഷണം. ഇരുവരും നടന്നുപോകുന്ന CCTV ദൃശ്യവും തെളിവായി. ആറ്റിൽ നടത്തിയ അന്വേഷണത്തിൽ ആദ്യം ആര്യയുടെയും പിന്നീട് ഗ്രീഷ്മയുടെയും മൃതദേഹം കണ്ടെത്തി. രേഷ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവർ എഴുതിയ കത്തും ലഭിച്ചു. രേഷ്മയുടെ കാമുകബന്ധം അറിഞ്ഞിരുന്നവരാണ് അവർ. എന്തിനാണ് അവർ ജീവനൊടുക്കിയത്? കുട്ടിയെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചാണ് ആര്യ ആത്മഹത്യ ചെയ്തത്. കാമുകനിലേക്ക് വഴി അടഞ്ഞെന്ന് കരുതിയിടത്തു നിന്നും സൈബർ വിഭാഗം അന്വേഷണം തുടർന്നു. അനന്തു, അതായിരുന്നു കാമുകന്റെ പേര്. ഏറെ ദീർഘമായ അന്വേഷണത്തിനൊടുവിൽ പോലീസ് അത് കണ്ടെത്തി. ആര്യയും ഗ്രീഷ്മയുമായിരുന്നു ഈ അനന്തു. ദീർഘകാലമായി രേഷ്മയോട് ചാറ്റുകയും ഏറെ മുഖങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും ചെയ്തത് ഇവരായിരുന്നു. ഒരുപക്ഷെ രേഷ്മ ഗർഭിണിയാവും മുമ്പ് തന്നെ ഈ ബന്ധമുണ്ടായിരുന്നിരിക്കാം. കുട്ടിയുണ്ടെങ്കിൽ അവൾ ഈ ബന്ധം ഉപേക്ഷിക്കുമെന്ന് ഇവർ കരുതിയിരിക്കാം. തമാശ മൂലം എത്തിച്ചേർന്ന ചതിക്കുഴിയിൽ പൊലിഞ്ഞത് 3 ജീവനുകൾ, തകർന്നത് 3 കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ. കല്ലുവാതുക്കലിലല്ല, യുവതലമുറയുടെ മനസ്സിലാണ് കരിയിലകൾ കുന്നുകൂടിക്കിടക്കുന്നത്. അത് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ന്യൂസ് ഡെസ്ക്, ന്യൂസ് എറ്റ് നെറ്റ്.